നമ്മളെ കാറിന്റെ മുകളിൽ ഇതാക്കണ നിറച്ചു എന്താ പറയാ ഇലകളാണ് ഇതിന്റെ പുറത്താണ് നിർത്തിട്ട്. അതുകൊണ്ടാണ് സോപ്പല്ലേ വിട്ട പോണേ. യോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മോകേ, അപ്പൊ ഞാനേ ബാബു അഖിൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വടണ്ട് എന്റെ ഫ്രണ്ട്സ് ആണ്. ഇന്നലെ വന്നതാണ് ഓൾറെഡി നിനക്ക് അറിയാലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് കാറുകളൊക്കെ നോക്കാൻ പോവാണ്. യെസ് യെസ് യെസ്, ഞങ്ങൾ അല്ല ഞങ്ങളല്ല ഞാൻ ചെലപ്പം ഒരു കാർ എടുക്കാനുള്ള എല്ലാ ചാൻസും നാം കാണുന്നുണ്ട്. വേറെ നല്ല നമ്മളെ ഓറക്കുട്ടി കുറെ ആയാലും ഇങ്ങനെ കൊണ്ട് നടക്കണേ. സോ ഒരു സൂപ്പർ കാർ അല്ല, ഒരു ചെറിയൊരു പ്രീമിയം കാറാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ നമ്മളുടെ ലിസ്റ്റില് എന്താ പറയാ, എന്തൊക്കെ ഉണ്ടടാ, ബെൻസ് ഉണ്ട്, ഓഡി ഉണ്ട്, ഫെറാരി ഒന്നുമില്ല. എത്ര സൂപ്പർ കാർ അല്ല, ബെൻസ്, ഓഡി, അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും പോയി അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഷോറൂമിലേക്ക് വിളിച്ചു നോക്കിയപ്പോ നല്ല റേറ്റ് ആട്ടോ. എന്തായാലും പോയി നോക്കാം. ഓക്കെ, നല്ല ട്രാഫിക് ആണ് ഗൈസ്, നല്ല അടിപൊളി ട്രാഫിക് ആണ്. എടുത്തോടുത്തോടുത്തോടുത്തോക്ക് ആ ഭാഗത്തേക്കുള്ള മിനി കൂപ്പറിന്റെ ഏതാ മോഡൽ, ഏതായിരുന്നു മിനി കൂപ്പർ? ഓക്കെ ഓക്കെ, കൺവേർട്ടബിള്. ഇത് ഇതിൽ കണ്ടിട്ട് എന്ത് രസമുണ്ടോ. എനിക്ക് സാധാരണ ഈ വീഡിയോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് നോക്കുക. അപ്പൊ അതിന് പറ്റിയ സാധനമാണ്. വൈറ്റ് ഒന്ന് എടുത്താൽ ഈ വീഡിയോ രസം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കളറുകൾ ഇതിപ്പോ എന്താ സ്ഥലം കൊടുത്തത്, എന്താ സംഭവം, വെറുതെ കൊടുത്ത? സെവൻ. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് അതെ, ഞാൻ നോക്കി നല്ല ഇന്റീരിയർ രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ. അതെ അതെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ പിന്നെ പ്രീമിയം വണ്ടികളിലൊക്കെ പോകണം. അതെ, അതെ, പൊളിയല്ലേ. ചേച്ചി, ഇത് ഞാൻ ആദ്യം തന്നെ നോക്കിയ കാറാണ്. ഓ, രക്ഷയില്ല. കണ്ട് പക്ഷെ എന്താ മെയിൻ പ്രശ്നം, എനിക്ക് ഡ്യൂഡീനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ. ഡ്യൂഡി പറ്റി പിടിച്ച് കയറൂലേ. ഏ, ഉമ്മച്ച് കൂടുമോ? തീരെ സ്പേസ് ഇല്ല. എനിക്ക് വേണമെങ്കിൽ, എനിക്കാണെങ്കിൽ അത് മാക്സിമം വേണം അങ്ങോട്ട്. എന്നാട്ടും കൂടെ സ്പേസ് ഇല്ലടാ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ഞാൻ ഇരിക്കുന്ന സ്പേസ് ആട്ടെ. മിനിന്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്, ബാക്ക് സീറ്റിലാണ്. നല്ല അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് ഇവന്. എടാ, ഇപ്പൊ ഡ്രൈവിംഗ് മാക്സിമം അല്ലേ? അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഇതാ കാല് ഇങ്ങനെ വെക്കാൻ കഴിയും. ഓവറൊന്നും നീട്ടാനൊന്നും കഴിയില്ല. മീഡിയം എങ്ങോട്ട് ബാബു, മിനി എടുത്താ പൊളിക്കോ? എനിക്ക് അറിയില്ല ഗൈസ്, ഞാനിതാ ഇവിടെ നിൽക്കുകയാണ്. ഇതാ കൺവേർട്ടബിൾ ആണ്, ഇത് വൈറ്റ് മിനി കൂപ്പർ ആണ്, 2016. ഇതിന്റെ സൗണ്ട് കേട്ടുകൊണ്ട് മാത്രമേ വണ്ടി എടുത്തു പോകും ഗൈസ്. അപ്പാറ സൗണ്ട് ഇല്ലേ, ഒരു രക്ഷയില്ല. ഇന്റീരിയർ ഒക്കെ പിന്നെ സെയിം തന്നെയാണ് ഞാൻ കാണിച്ചുതരാം. ഇന്റീരിയർ ഒക്കെ അതിന് ബ്ലാക്ക് അല്ലടാ, ഇതൊരു ഗ്രേ ആടാ വരുന്നത്. കണ്ടില്ല, ഒരു വേറെ ടെക്സ്ചറാണ് വരുന്നത്. ഒരു രക്ഷയില്ല. ഹോളി സ്മോക്ക്, ബട്ടൺസ് കാര്യങ്ങളൊക്കെ വേറെ രീതിയാണ് വരുന്നത്.
ഗൈസ് ഞങ്ങളാ വണ്ടി നോക്കി ലാസ്റ്റ് കണ്ട ഇതിലെ വൈറ്റിലെ മീനിന്റെ ചേച്ചി എന്റെ മോൻ അതിന്റെ സൗണ്ട് ഇൻസെയിൻ ബ്രോ. ഒടുക്കത്തെ സൗണ്ട്, ഒടുക്കത്തെ അതിന്റെ സൗണ്ട് മാറ്റാൻ കഴിയൂ. അത് നമ്മളെ ഇവിടുത്തെ കാറുകളൊക്കെ ചോദിച്ചാൽ ഇത് ഒറിജിനായി വരുന്ന സൗണ്ടാണ്. സൗണ്ട് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് സിനിമയിലൊക്കെ കാണാൻ, ഞാൻ ഹെഡ്ഫോണിലൊക്കെ അങ്ങനെ സൗണ്ട് കേട്ടുള്ള മര്യാദക്ക് എക്സോസ്റ്റിന്റെ സൗണ്ട് രക്ഷയില്ല. എങ്ങനായാലും പോകുമ്പോ മൊത്തം ആൾക്കാർ അറിയില്ലേ സൗണ്ട് ചെയ്യാൻ മൊത്തം ആൾക്കാർ. അത് കമ്പനിന്ന് വരുന്നതായിട്ട് നമുക്ക് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഞങ്ങൾ ഒന്നുകൂടി കറങ്ങി നോക്കട്ടെ, വേറെ ഒറ്റ വണ്ടി കണ്ട് അതന്നെ എടുക്കാൻ അവര് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കരുതല്ലോ അല്ലേ, ഒന്ന് ഒന്നുകൂടി ഒന്ന് കറങ്ങി നോക്കി പിന്നെ നമ്മള് സങ്കടപ്പെടരുത്. അത് ഉണ്ടല്ലോ, അത് എടുക്കാൻ പറ്റില്ല, അത് വേറെ കളർ ഉണ്ടോ ഒന്ന് നോക്കി നോക്കാം. ഞങ്ങൾ ഇതാക്കണ വിക്സ് മിഠായി വാങ്ങിയതാണ് കണ്ടില്ലേ. അതില് ഒന്ന് ഇതാക്കുന്ന വെറും പറ്റിക്കൽ, ഇതൊക്കെ ഒന്ന് ലെയറ് മാത്രല്ലേ, അതായത് പൊട്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇടാൻ മറന്നു വരാൻ തോന്നുന്നു പാവം. എന്തായാലും നമുക്ക് 5 പീസ് എത്ര രൂപയുടെ ഇനി 1 രൂപ നഷ്ടം. ഞങ്ങള് കാറിൻ്റെതൊക്കെ നോക്കി ഇനി കുറച്ച് സ്ഥലത്തുകൂടി പോകാണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. സീ ഫുഡ് കഴിക്കാം, സീ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നൈസ് ആംബിയൻസ് ഉണ്ടാവും, നല്ല വൃത്തിയുള്ള ഹോട്ടൽ. സോ അധികം സ്ഥലത്ത് ഡൈനിങ് ഇല്ലല്ലേ, സ്ഥലത്തില്ല. പക്ഷെ ഞങ്ങൾ തേടി പിടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇനിയിപ്പോ വീട്ടിൽ പോയി വരുന്ന ചടങ്ങ് പോരുകയാണ്. കേസപ്പം ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടർ ഓർഡർ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് 3 ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണ്. ഉണ്ടല്ലേ, ഇവിടെ ഒരു സോസും ഉണ്ട് കേസ്, അടിപൊളി. അപ്പോൾ ഫുഡ് എത്തും, കുറച്ച് ടൈം എടുക്കും. കേസ് അപ്പം ചോറെത്തി, കുറെ ഓർഡർ ചെയ്തിട്ട് ഓരോന്ന് ഓരോന്ന് എത്തുന്നുണ്ട്. ഇതെന്താ ചെമ്മീനാണോടാ? ഇത് ചെമ്മീൻ കൂന്തലല്ല, ചെമ്മീനാണ്. ഇത് ചെമ്മീനാണ്, കൂന്തൽ എത്താനുണ്ട്. ഇന്നിതൊക്കെ സ്റ്റാർട്ടറായിട്ട് കിട്ടണമെന്നാണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ കിട്ടണ, ആ മീൽസിന് ഇപ്പം കിട്ടണോട്ടോ. ഞങ്ങൾ മീൽസ് ആവുമ്പോൾ മാത്രം ഗീ റൈസിലെ നമ്മൾ പൊള്ളിച്ച് ഒന്ന് ഓണാക്കാണ്. ഓപ്പണാ, ഓണാക്ക, നമ്മൾ ഓണാ. ഓ, ഇതെന്താണത്? മീൻ്റെ നല്ല നമ്മൾ അടുത്ത സാധനം എത്തിയിട്ടുണ്ട്. നല്ല വലിയ ഫിഷാണ്, അടിപൊളി സാധനം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലേ, വൈബ് സാധനമാണ്. പിന്നെ ആക്കണം നമ്മുടെ ഇതെന്തായാലും കൂന്തൽ, കൂന്തൽ ഫ്രീ എത്തിയിട്ടുണ്ട്. ഇന്നൊരു അടിപൊളി സംഭവിക്കേണ്ടത്, ടേബിള് നിറഞ്ഞ് മൊത്തം ഫിനിഷ് ആക്കണം ഗൈസ്, മൊത്തം ഫിനിഷ് ആയിട്ട് കാണാം. ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ വീട്ടിലെത്തി, ഞാൻ കുറെ കാറുകളൊക്കെ പോയി നോക്കി, എല്ലാം ഷൂട്ട് ചെയ്തില്ല. എനിക്ക് ഫേവറേറ്റ് ആയി തോന്നിയത്, എനിക്ക് ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പറയാം, വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓറഞ്ച് അതുപോലെ തന്നെ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഓറഞ്ച് മീൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കൺവെർട്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എപ്പോഴും അത് യൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വൈറ്റിന്റെ സൗണ്ട് ഇൻസെയിൻ ഗൈസ്, ഭയങ്കര രസമുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത്. സോ ആളൊരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടിക്ക് മുകളിൽ ഓപ്പൺ ആവണം വേണമെന്ന് പറയാം. ഇങ്ങനെ പാറി തട്ടൊക്കെ ഇങ്ങനെ പറത്ത് വരെ കളിക്കില്ല, അതൊക്കെ വേറെ കളി. പക്ഷെ അതൊന്നും എപ്പോഴും നടക്കില്ല ഗൈസ്, കുറച്ച് കഴിയുമ്പോൾ അത് ഒരു ഔട്ടായി പോകും. പക്ഷെ സൗണ്ട് കിട്ടിക്കാച്ചാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, അതിന്റെ സൗണ്ട് പറഞ്ഞ സാധനം ഗൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ആ കമന്റ്, എന്തായാലും ഞാൻ 2-3 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കും. സോ യാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ചുകൂടി നല്ല കാറുകളോ വണ്ടികളോ അറിയെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.